ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ബുക്ക് തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് ചാപ്റ്ററേ ഉള്ളൂ അതായത് തേർട്ടി സിക്സും തേർട്ടി സെവനും ഈ സ്റ്റോറിയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റൊക്കെ കണ്ടു ഇനി അതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു ചെറിയ കൺക്ലൂഷൻ അത്രയേ ഉള്ളൂ അപ്പോൾ സമയം കളയാതെ നമുക്ക് വേഗം ഈ ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം മുപ്പത്തേഴാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേര് ദ പാർട്ടിങ് ഓഫ് ദ വേസ് അതായത് രണ്ട് പേരാരോ തമ്മിൽ വഴി പിരിഞ്ഞ് നടക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് അതാണ് ദ പാർട്ടിങ് ഓഫ് ദ വേസ് അപ്പോൾ ഈ രണ്ട് പേരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഈ ചാപ്റ്റർ ഒരു ഇരുപത് പേജ് നീളമുള്ള ചാപ്റ്ററാണ് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ മാക്സിമം നോക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ബാട്ടി ക്രൗച്ച് ജൂനിയറുമായിട്ട് ഡമ്പിൾ ഡോറ് ഓരോ ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുന്നതാണ് ടൂത്ത് പോഷൻ കൊടുത്തിട്ട് അതിന് സത്യസന്ധമായ മറുപടി ജൂനിയർ ക്രൗച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കേട്ട് അന്തം വിട്ട് ഹാരിയും തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട് മെഗനാഗരവും സ്നേപ്പും എല്ലാവരും ഉണ്ട് ആ സീൻ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഡബിൾ ഡോറ് വാണ്ട് ഉയർത്തി എന്നിട്ട് എന്തോ സ്പെല്ല് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് കയറ് വന്നു കയറ് വന്നിട്ട് ഈ ബാർട്ടി ക്രൗച്ചിനെ ചുറ്റി വരിഞ്ഞ് നല്ല ടൈറ്റായിട്ട് കെട്ടി എന്നിട്ട് പ്രൊഫസർ മെഗനാംഗിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഡമ്പിൾഡോറ് പറയണ് മിനർവ ഞാൻ ഹാരിയും കൊണ്ട് അപ്സ്റ്റേഴ്സ് വരെ ഒന്ന് പോവുകയാണ് ആ സമയം ഈ ബാർട്ടി ക്രൗച്ചിനെ ഒന്ന് ഗാഡ് ചെയ്യണം ഓഫ് ഒഫ്കോഴ്സ് മെഗനാങ്ങൾ പറയുകയാണ് വാണ്ടെടുത്ത് ക്രൗച്ചിൻ്റെ നേരെ നീട്ടി ക്രൗച്ചിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു ഡംബിൾഡോർ ആയതിനു ശേഷം സെവറസിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നത് സെവറസ് മാഡം പോംഫ്രിയോട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം നമുക്ക് അലാസ്റ്റർ മൂടീനെ എത്രയും വേഗം ഹോസ്പിറ്റൽ വിങ്ങിലെത്തിക്കണം അതിനുശേഷം ഗ്രൗണ്ടിൽ പോകണം അവിടെ എവിടെയെങ്കിലും കുറഞ്ഞയിലെ സ്ഡ്ജ് കാണും അദ്ദേഹത്തെ എൻ്റെ ഓഫീസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം പിന്നെ അദ്ദേഹത്തിന് എന്തായാലും ക്രൗച്ചിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് പറയണം ഞാൻ ഹോസ്പിറ്റൽ വിങ്ങിലുണ്ട് അരമണിക്കൂർ സമയത്തിനകത്ത് തന്നെ എത്തിക്കോളാമെന്ന് സ്നെയ്പ്പ് തലോലിക്ക് സമ്മതിച്ചിട്ട് സ്നെയ്പ്പും പുറത്തേക്ക് പോയി ഹാരി ഡബിൾ ഡോർ പതുക്കെ ഹാരിയെ വിളിക്കുകയാണ് ഹാരി ചാടി എഴുന്നേറ്റു പക്ഷേ എൻ്റെ കാലൊക്കെ നല്ല വേദനയുണ്ട് പൊട്ടി പൊളിഞ്ഞിരിക്കുകയല്ലേ നീ ഹോസ്പിറ്റൽ വിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ഓഫീസ് റൂം വരെ ഒന്ന് വരണം ഹാരി ഹാരി തലോലിക്ക് സമ്മതിച്ച് ഡബിൾ ഡോറിൻ്റെ പിന്നാലെ നടന്ന് പോവുകയാണ് പോകുന്ന വഴിക്ക് ഹാരിയുടെ മെമ്മറി കൂടെ ആ പോയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് അതിനിടയ്ക്ക് ഹാരി ചോദിക്കുകയാണ് പ്രൊഫസർ മിസ്റ്റർ ആൻഡ് മിസസ് ഡിഗ്രി എവിടെയാണ് അവർ പ്രൊഫസർ സ്പ്രൗട്ടിൻ്റെ കൂടെ ഉണ്ട് കാരണം സെഡ്രിക്കിൻ്റെ ഹൗസിൻ്റെ ഹെഡ് പ്രൊഫസർ സ്പ്രൗട്ടായിരുന്നല്ലോ അവരങ്ങനെ നടന്ന് വന്ന് ഗാർഗോയിൻ്റെ അവിടെ എത്തി ഡബിൾ ഡോറ് പാസ്വേഡ് പറഞ്ഞു അതിനുശേഷം ആ സ്പൈറൽ സ്റ്റെയർ കേസ് വഴി അവർ മുകളിൽ ഡബിൾ ഡോറിൻ്റെ ഓഫീസിലെത്തി ഓഫീസ് റൂം തുറന്നതും അതിനകത്ത് സീരിയസ് ആണ് സീരിയസ് ഓടി വന്ന് ഹാരിയെ പിടിച്ചോണ്ട് ചോദിക്കുകയാണ് ഹാരി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്താണ് സംഭവിച്ചത് അപ്പോഴേക്കും ശരിക്കും ഹാരി നല്ല ടയേഡായി ഡബിൾ ഡോർ ഉടനെ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി ഹാരി അവിടെ ഒരു ചെയറിൽ ആകെ തളർന്ന അവശനായിട്ടിരിക്കുകയാണ് ഡംബിൾഡോർ എന്താണ് പറയുന്നത് പോലും അവൻ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അടുത്തൊരു ചിറകടി കേൾക്കുന്നുണ്ട് അത് നോക്കുമ്പോൾ ഡംബിൾഡോറിൻ്റെ ഓഫീസിലെ ഫീനിക്സ് പക്ഷിയുണ്ടല്ലോ ഫോക്സ് അതാണ് അത് പറന്ന് വന്ന് ഹാരിയുടെ കാൽമുട്ടിൻ്റെ അവിടെ ആയിട്ടിരിക്കുകയാണ് ഹാരി പതുക്കെ പറയും ഫോക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തടവി തടവിക്കൊടുക്കും ഫോക്സ് ആണെങ്കിലും ഹാരിയെ ഒന്ന് നോക്കി കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി കാണുകയാണ് ആ സമയത്ത് ഡബിൾ ഡോർ സീരിയസിനോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഹാരിയെ നോക്കുകയാണ് ഹാരിക്ക് ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഡോറിൻ്റെ ഫേസിലേക്ക് നോക്കാനേ താല്പര്യമില്ല കാരണം ഹാരിക്ക് ഊഹിക്കാം ഡബിൾ ഡോർ ഇനിയിപ്പോൾ അടുത്ത് തന്നോടായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വീണ്ടും ആ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഹാരിക്ക് താല്പര്യമില്ല ഹാരി എനിക്കൊരു കാര്യം അറിയണം നീ ആ മെയ്സിനകത്ത് പോട്ട്ക്കിയിൽ തൊട്ടതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് ഡമ്പിൾ ഡോർ ചോദിക്കുകയാണ് സീരിയസ് ഓട്ടനെ പറയാം ഓ നമുക്കതൊക്കെ ഇനി നാളെ രാവിലെ ചോദിച്ചാൽ പോരെ അവൻ ഒരുപാട് ടയർഡായിട്ടല്ലേ ഇരിക്കണേ അവൻ ഉറങ്ങട്ടെ അല്പം റെസ്റ്റ് എടുക്കട്ടെ അതൊന്നും ഡബിൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഹാരി എനിക്കും അറിയാം നിനക്ക് നല്ല റെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പക്ഷേ ഇത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല ഹാരി അപ്പം നോക്കുമ്പോഴാണ് ആ ഫീനിക്സ് പതുക്കെ അവൻ്റെ കാൽമുട്ടിൻ്റെ അവിടെ നിന്ന് പറന്ന് താഴെ പോയിരിക്കുകയാണ് എന്നിട്ട് അവൻ്റെ കാൽപാതത്തിലുണ്ടായിരുന്ന ആ മുറിവിൻ്റെ നേരെ തല ചായച്ച് വെച്ചിട്ട് അത് അതിൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ തുള്ളി ആ മുറിവിലേക്ക് വീണു നമുക്ക് ഇതിനു മുമ്പ് അറിയാം ഈ ഫീനിക്സ് പക്ഷിയുടെ കണ്ണുനീർ തുള്ളി വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഏത് മുറിവും കരിയുകയും ചെയ്യും പെയിനൊക്കെ മാറും അപ്പോൾ അതേ എഫക്റ്റ് തന്നെ ഹാരിക്ക് ഇപ്പോഴും സംഭവിച്ചു ഹാരിയുടെ മുറിവൊക്കെ ഉണങ്ങി പെട്ടെന്ന് തന്നെ വേദനയും ക്ഷീണവും എല്ലാം കുറഞ്ഞു അപ്പോൾ ഹാരിക്കിപ്പോൾ ഡബിൾ ഡോറിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലേക്കായി ഹാരി എന്നിട്ട് ഒരു ദീർഘ ശ്വാസം വലിച്ചെടുത്തിട്ട് കാര്യങ്ങളെല്ലാം പറയാൻ പറയാനാരംഭിച്ചു ഡ്രൈവിസാഡ് കത്തിൽ അവർ രണ്ടുപേരും കൂടെ തൊട്ടതിന് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് അവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി അവസാനം വന്ന ഒരു കത്തി ഉപയോഗിച്ച് അവന് കയ്യിലൊരു മുറിവുണ്ടാക്കി അതിൽ നിന്ന് ബ്ലഡ് എടുത്ത കാര്യവും എല്ലാം ഹാരി പറഞ്ഞു ആ ചോര മുറിച്ചെടുത്ത ആ സ്ഥലമെല്ലാം ഹാരി കൈപൊക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാണ് അയാൾ പറഞ്ഞത് എൻ്റെ ബ്ലഡ് അയാളെ കൂടുതൽ ശക്തിമാനാക്കുമെന്നും അതോടൊപ്പം തന്നെ എൻ്റെ അമ്മ എൻ്റെ മേൽ വിട്ടിട്ട് പോയ ആ ഒരു പ്രൊട്ടക്ഷൻ ഇനി തൊട്ട് അയാൾക്കും കിട്ടുമെന്നാണ് അയാൾ പറഞ്ഞത് അത് ശരിയാണ് ഒരു കണക്കിന് കാരണം വോഡമോടിന് എൻ്റെ മുഖത്ത് തൊടാനായിട്ട് സാധിച്ചു അത് കേട്ടപ്പോഴേക്കും ഡബിൾ ഡോറിൻ്റെ ഫേസിലൊരു ഭാവമാറ്റമൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡബിൾ ഡോർ ചോദിക്കുകയാണ് ആഹാ അപ്പോൾ വോൾഡ്മോട്ട് ആ ഒരു തടസ്സവും ആ ഒരു കടമ്പയും കടന്നു അല്ലേ പിന്നെ ഉണ്ടായി ഹാരി അതിനുശേഷം വീണ്ടും ഹാരി വോൾഡ്മോട്ട് ഉയർത്തെഴുന്നേറ്റ കാര്യവും അതിനുശേഷം ഡെത്തീറ്റേഴ്സ് വന്നതും അവരുടെ നടന്ന സംഭാഷണവും ഹാരിയുമായിട്ട് ഡുവൽ ചെയ്തതും എല്ലാം പറഞ്ഞു ഡുവൽ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരുടെയും വാണ്ട് തമ്മിൽ കണക്ഷൻ ഉണ്ടായ കാര്യവും ഹാരി എക്സ്പ്ലെയിൻ ചെയ്യണം സീരിയസ് ഉടനെ ചോദിക്കുകയാണ് വാണ്ട് തമ്മിൽ കണക്റ്റഡ് ആയെന്നോ എന്നിട്ട് ഹാരിനെയും ഡബിൾ ഡോറിനേയും സീരിയസ് മാറി മാറി നോക്കുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പ്രയറി ഇൻ കാൻഡറ്റം ഹാരി പതുക്കെ വെറുപിറുത്തു ഓ റിവേഴ്സ് പെൽ എഫക്റ്റ് അല്ലേ സീരിയസ് ചോദിക്കുകയാണ് ഡബിൾ ഡോർ ഉടനെ പറയുന്നത് എക്സാക്ട്ലി ഇവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ആ ചാപ്റ്റർ നോക്കിയല്ലോ പ്രയറി ഇൻ കാൻഡറ്റം എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ സ്റ്റോറി കേട്ടിട്ട് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു ഈ രണ്ട് പേരുടെ വാണ്ടിൻ്റെ കോറ് ഒരേ ഫീനിക്സ് പക്ഷിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് അത് കറക്റ്റായിട്ട് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് പേജിലാണ് അത് പറഞ്ഞിരിക്കുന്നത് അതായത് ഹാരിയുടെ വാണ്ടും ഓൾഡ് മോഡിൻ്റെ വാണ്ടും രണ്ടിൻ്റെയും കോറ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ ഫീനിക്സ് പക്ഷിയുടെ തൂവലുണ്ടായി ആണ് ആ ഫീനിക്സ് പക്ഷിയാണ് ഡബിൾഡോറിൻ്റെ ഓഫീസിലിരിക്കുന്ന ഫോക്സ് എന്ന് പറഞ്ഞ ഫീനിക്സ് പക്ഷി ഈ ഫോക്സിൻ്റെ എടുത്തിട്ടാണോ എൻ്റെ വാണ്ടുണ്ടാക്കിയിരിക്കുന്നത് ഹാരി അത്ഭുതത്തോടെ ചോദിക്കുകയാണ് അതെ ഡമ്പിൾഡോർ പറയുകയാണ് നീ നാല് വർഷം മുമ്പ് ആ വാണ്ട് വാങ്ങിച്ചതിൻ്റെ അന്ന് തന്നെ മിസ്റ്റർ ഓളിവാണ്ടർ ആ വിവരം എന്നെ കത്തെഴുതി അറിയിച്ചിരുന്നു അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും വാണ്ടുകൾ എന്നു പറയുന്നത് ബ്രദർ വാണ്ട്സ് ആണല്ലോ ഒരേ പക്ഷിയുടെ തൂവൽ കൊണ്ടുണ്ടാക്കിയ രണ്ട് വാണ്ടുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും സീരിയസ് ചോദിക്കുകയാണ് ഉന്നെ ഡബിൾ ഡോർ പറയാണ് എന്ത് സംഭവിക്കാൻ അത് ശരിക്കൊന്നും വർക്കാകില്ല കാരണം രണ്ടും ഒരേ പവറാണല്ലോ പക്ഷെ വാണ്ടിൻ്റെ ഓണേഴ്സ് വളരെ ശക്തിയായിട്ട് തന്നെ എതിർക്കാൻ ശ്രമിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു റെയർ എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു വാണ്ട് മറ്റേ വാണ്ടിനോട് ആ വാണ്ട് ചെയ്ത സ്പെല്ലുകളെല്ലാം തിരിച്ച് ആവർത്തിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യും അതും റിവേഴ്സ് ഓർഡറിൽ അതായത് ഏറ്റവും റീസൻറ്റായിട്ട് നടന്ന കാര്യം ആദ്യം സംഭവിക്കും പിന്നെ അതിന് തൊട്ടുമൂം നടന്ന കാര്യം അങ്ങനെ അങ്ങനെ ആ വാണ്ട് വാണ്ടുപയോഗിച്ച് എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം അത് വീണ്ടും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും എന്നിട്ട് ഡമ്പിൾ ഡോർ ഹാരിയെ ഒരു നോട്ടം നോക്കിയിട്ട് ചോദിക്കുകയാണ് സെഡ്രിക് ഡിഗറി ഒരു രൂപത്തിൽ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടല്ലേ ഹാരി ആന്നുള്ള മട്ടിൽ തല ഉലുക്കി ആഹാ അപ്പോൾ ഡിഗറിക്ക് തിരിച്ച് ജീവൻ കിട്ടിയായിരുന്നോ ഏയ് ഒരു സ്പെല്ലിനും മരിച്ചുപോയ ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കില്ല ഏകദേശം ഒരു ആശരീരി ഒരു ഷാഡോ പോലെയൊക്കെ കാണും ഞാൻ പറഞ്ഞ ശരിയല്ലേ ഹാരി ഹാരി അതിൽ നിന്നുള്ള മട്ടിൽ തലോലിക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ ഒന്നും കൂടെ പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ രണ്ട് പേരെയും വാണ്ടിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ചിതായിട്ട് പറഞ്ഞത് കേട്ടോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡമ്പിൾ ഡോർ ഹാരിയെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് നീ വളരെ ഭയങ്കര വലിയൊരു കാര്യമാണ് ചെയ്തത് നിൻ്റെ ധൈര്യം അസാധ്യം തന്നെ നീ ശരിക്കും എല്ലാവരുടെ റെസ്പെക്റ്റിനും അർഹനാണ് എന്നെല്ലാം പറഞ്ഞ് കുറേ പ്രേസ് ചെയ്യുന്നുണ്ട് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് ഡംബൾഡോർ പറയണം നീ ഇനി എൻ്റെ കൂടെ ഹോസ്പിറ്റൽ വിങ്ങിലേക്ക് വ ഇന്നിനി നീ ഡോറമെറ്ററിയിൽ കിടന്നുറങ്ങാൻ പോകണ്ട അവിടെ ചെന്ന് നീ ഒരു സ്ലീപ്പിംഗ് പോർഷനൊക്കെ എടുത്തിട്ട് സമാധാനമായിട്ട് നല്ലവണ്ണം റെസ്റ്റ് എടുത്തോളൂ എന്നിട്ട് സീരിയസിനോട് ചോദിക്കുകയാണ് സീരിയസ് താങ്കൾക്ക് ഇന്ന് അവൻ്റെ കൂടെ നിൽക്കണമെന്ന് താല്പര്യമുണ്ടോ സീരിയസിന് സമ്മതമാണെന്ന് തലയാട്ടി അങ്ങനെ സീരിയസ് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ അതൊരു കറുത്ത പട്ടിയുടെ രൂപത്തിലേക്ക് മാറി എന്നിട്ട് മൂന്ന് പേരും കൂടെ നടന്ന് ഹോസ്പിറ്റൽ വിങ്ങിലേക്ക് പോവുകയാണ് ഡബിൾ ഡോറ് ചെന്ന് ഹോസ്പിറ്റൽ വിങ്ങിൻ്റെ ഡോറ് തുറന്നപ്പോൾ കാണുന്നത് മിസ്സസ് വീസ്ലി ബില്ല് റോണ് ഹെർമിയോണി പിന്നെ മാഡം പോംഫ്രി ഇത്രയും പേർ ഉണ്ട് അവരുടെ മുഖത്തൊക്കെ ഒരു ഭാവമുണ്ട് എന്താണ് ഹാരി ഇത്രയും നേരം നീ ഇങ്ങോട്ട് വരാനായിട്ട് വൈകിയത് എന്നുള്ളൊരു ഭാവമാണ് ഡബിൾ ഡോർ അപ്പം പറയുകയാണ് മോളി നീ ഒരു കാര്യം ഇന്ന് ശ്രദ്ധിക്കണം അവൻ വളരെ അധികം ടയർഡായിട്ട് വലിയ ഒരു ഹൊറിബിളായിട്ടുള്ള കാര്യമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ച് അവനെ ശല്യപ്പെടുത്തരുത് അവനെന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ ഒരിക്കലും എന്ന് ഞാൻ പറയുന്നത് ഇന്ന് അവൻ ഉറങ്ങട്ടെ അത് കഴിഞ്ഞ് എപ്പോഴാണോ അവനെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാവുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ മോളി ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചമ്മിയതുപോലെയായി മുഖമൊക്കെ ആകെ ഒന്ന് വിളറി മാഡം പോഫ്രിയോടനെ ചോദിക്കുന്നത് ഹെഡ് മാസ്റ്റർ അപ്പോൾ ഈ നായയോ ആ നായ ഇവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നായയാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഫഡ്ജിനെ ഒന്ന് കണ്ടിട്ട് വരാം നീ എന്തായാലും ഇന്ന് രാത്രി ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കുക മാഡം പോഫ്രി ഹാരിയെ ഒരു ബെഡിനടുത്തേക്ക് കൊണ്ടുപോകും ആ ബെഡിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അപ്പുറത്തെ ബെഡിൽ ശരിക്കുള്ള മാഡം മൂടി അനക്കമില്ലാതെ കടപ്പുണ്ട് അയാളുടെ ആ മരം കൊണ്ടുണ്ടാക്കിയ കാലും മാജിക്കൽ ഐയൊക്കെ ഊരി അപ്പുറത്തായിട്ട് വെച്ചിട്ടുമുണ്ട് ഹാരി ചോദിക്കുകയാണ് ഈസി ഓക്കെ അപ്പം മാഡം പോംഫ്രി പറയുന്നുണ്ട് ആ ആണ് ഒരു കുഴപ്പവും ഇല്ല അയാൾ സുഖപ്പെട്ട് വരും ഹാരി അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ട് ബെഡിലേക്ക് കയറി നോക്കുമ്പോഴാണ് ചുറ്റും ഇവരെല്ലാം നിപ്പുണ്ട് അപ്പം ഹാരി അവരെ നോക്കി പറയാണ് നിങ്ങളൊന്നും പേടിക്കേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ടയേർഡാണ് അത്രയേ ഉള്ളൂ അപ്പോഴേക്കും മാഡം ഹോംഫ്രി പോയിട്ട് ഒരു പോഷൻ കൊണ്ടുവന്ന് അവന് കുടിക്കാനും കൊടുക്കും അത് ഉറങ്ങാനുള്ള ഒരു പോഷനാണ് അത് കുടിച്ചതും ഹാരിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല അവൻ്റെ ബോഡിയുടെ വെയിറ്റ് എല്ലാം കുറഞ്ഞു മൈൻഡൊക്കെ ഫ്രീ ആയി അവൻ നല്ലൊരു ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു അങ്ങനെ രാത്രി ഏകദേശം പാതി രാത്രി ആയപ്പോഴാണെന്ന് തോന്നുന്നു ഹാരി പതുക്കെ ആരുടെയൊക്കെയോ സംസാരം കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് അല്പമൊന്നും ശ്രദ്ധിക്കുമ്പോൾ ഹാരിക്ക് മനസ്സിലാവാതെ ഫഡ്ജിൻ്റെയും പ്രൊഫസർ മെഗനാഗലിൻ്റെയും സൗണ്ടാണ് രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു വിഷയത്തിൻ്റെ മേൽ തർക്കിക്കുകയാണ് ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൊഫസർ മെഗനാഗൽ ബാർട്ടി ക്രൗച്ചിനെ ഗാഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റൂമിലേക്ക് കോണിയിൽ ഫഡ്ജ് കടന്നു വന്നു എന്നിട്ട് ഫഡ്ജിൻ്റെ അടുത്ത് സ്നേപ്പ് ഈ ക്രൗച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ടപ്പം ഈ ഡെത്തീറ്ററാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫഡ്ജിന് തന്നെ സ്വയം സംരക്ഷണത്തിൽ ഒരു ഭയം തോന്നിയിട്ട് അയാൾ വേഗം തന്നെ ഒരു ഡെമൻഡോറിനെ അവിടേക്ക് വരുത്തി ഡെമൻഡോസ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് തലയ്ക്കകത്ത് ബുദ്ധിയും ഇല്ല കണ്ണും കണ്ടുകൂടെ ജസ്റ്റ് സെൻസ് ചെയ്യാനുള്ള കഴിവ് മാത്രമല്ലേ ഉള്ളൂ ഈ ഡെമൻഡോർ റൂമിലേക്ക് വന്ന ഉടനെ തന്നെ ബാത്തി കൗച്ചിനെ അബ്സോർബ് ചെയ്തു അതിൻ്റെ അയാളുടെ സോളിനെ അബ്സോർബ് ചെയ്തു അപ്പോൾ ക്രൗച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവനുള്ള ശവശരീരം പോലെ ആയിത്തീർന്നു ഡബിൾ ഡോറിന് ഒരിക്കലും ഒരു ഡെമൻഡോറിനെ ക്യാസലിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഒരു ഡെമൻഡോറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പ്രൊഫസർ മെഗനാകൾ ഉറക്കെ ആവശ്യപ്പെട്ടു ഫഡ്ജിനോട് ഫഡ്ജ് അതിന് മറുപടിയായിട്ട് പറയാണ് മാജിക്കിൻ്റെ മിനിസ്റ്റർ എന്ന നിലയ്ക്ക് എൻ്റെ ഡിസിഷനായിരുന്നു എൻ്റെ പ്രൊട്ടക്ഷന് ഒരു ഡെമൻഡോറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അതും ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡെത്ത് ഈറ്ററിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവരിങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡബിൾ ഡോറും അവിടെ എത്തി ഡബിൾഡോറ് ഈ വിവരം അറിഞ്ഞിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഇനി ബാട്ടിക്രോച്ചിന് അയാളുടെ ടെസ്റ്റ് മണിയൊന്നും പറയാൻ പറ്റില്ലല്ലോ അയാൾക്കിനി ഇത്രയും ആളുകളെ എന്തിനാണ് കൊന്നത് എന്നതിൻ്റെ തെളിവും തരാൻ പറ്റില്ലല്ലോ അതിന് മറുപടിയായിട്ട് ഫ്രഡ്ജ് പറയണം അവൻ്റെ തെളിവൊക്കെ ആർക്ക് വേണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അവനൊരു ഭ്രാന്തൻ വിപ്ലവകാരിയായിരുന്നു എന്ന് അവൻ്റെ വിചാരം അവൻ ഇതെല്ലാം ചെയ്തത് ആ ഡാർക്ക് ലോഡിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണെന്നല്ലേ ഉടനെ ഡബിൾ ഡോർ അതിനെ മറുപടി ആയിട്ട് പറയാണ് ലോഡ് വോൾഡമോട്ട് അയാൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു ശരിക്കും അയാളുടെ ഭ്രാന്തൊന്നുമല്ല അത് പിന്നെ അത്രയും ആളുകളെ കൊന്നത് ഇവരുടെ ശക്തമായ ഒരു പ്ലാനിൻ്റെ പിന്നിലാണ് അല്ലാതെ അത് വെറും മണ്ടത്തരമെന്നുമല്ല അവരുടെ പ്ലാൻ വിജയിക്കുകയും ചെയ്തു വോൾഡമോട്ട് തിരിച്ച് അയാളുടെ ബോഡി വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇത് കേട്ടിട്ട് ഒരുമാതിരി വിശ്വാസമില്ലാത്ത മട്ടിൽ ഫഡ്ജ് ഡബിൾ ഡോറിനെ തന്നെ നോക്കിയിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ആ പേര് പറഞ്ഞുകൂടാത്തവൻ തിരിച്ചെത്തിയെന്നാണോ പറയുന്നത് ഹോ കമ്മോൺ ഡബിൾ ഡോർ ഇതെന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നത് മണ്ടത്തരമൊന്നുമല്ല ആ ബാട്ടി ക്രൗച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നാല് പേരും കേട്ടതാണ് ബോൾഡ്മോണിനെ തിരിച്ച് തൻ്റെ ശക്തിയും ബോഡിയെല്ലാം വീണ്ടെടുക്കാനായിട്ട് സഹായിച്ചത് ആ ബാട്ടി ക്രൗച്ചാണ് ഡബിൾ ഡോർ ഇതേ നോക്കിക്കേ ഈ കെട്ടുകഥകളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ആ പേര് പറഞ്ഞുകൂടാത്തവൻ തിരിച്ചെത്തി പോലും ആ മണ്ടൻ്റെ വാക്കുകളൊക്കെ ആര് വിലക്കെടുക്കുന്നു ഇല്ല ഹാരി ഇന്ന പോഡ്കിയിൽ തൊട്ട ഉടനെ ഹാരിയെ കൊണ്ടുപോയത് വോൾഡ്മോട്ടിൻ്റെ അടുത്തേക്കാണ് ഹാരി നേരിട്ട് സ്വന്തം കണ്ണുകൾ കൊണ്ട് ലോഡ് വോൾഡ് മോർട്ടിൻ്റെ റീബർത്ത് കണ്ടതാണ് അക്കാര്യമെല്ലാം ഞാൻ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങളെൻ്റെ ഓഫീസിലേക്ക് വന്ന് വന്നാൽ മതി ഫഡ്ജിൻ്റെ മുഖത്ത് അപ്പോഴും ഒരു പുച്ഛമായ ചിരി തെളിയുകയാണ് എന്നിട്ട് ഹാരിയെ നോക്കിക്കൊണ്ട് പറയാണ് അപ്പോൾ ഈ ഈ ചെക്കൻ്റെ ഈ ചെക്കൻ്റെ വാക്കുകളൊക്കെ നിങ്ങളും വിശ്വസിക്കാൻ പോവുകയാണോ ആണോ ഡബിൾ ഡോർ അതെ തീർച്ചയായും ഹാരിയെ ഞാൻ വിശ്വസിക്കുന്നു